2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ 31-ാമത്തെ മത്സരത്തിൽ നമ്മുടെ പാകിസ്ഥാൻ നേരിടുകയാണ് ബംഗ്ലാദേശിനെ. ഒക്ടോബർ 31-ന് ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ അരങ്ങേറുന്ന ഈ മത്സരം നമുക്ക് തത്സമയം ടി വിയിലൂടെയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയും ഫ്രീ ആയിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. ഇനി ഇരു ടീമുകളിലേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് പാകിസ്ഥാന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അവരാവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ 1 വിക്കറ്റിൻ്റെ ഒരു തോൽവി ഏറ്റുവാങ്ങിയാണ് ഇന്ന് കളിക്കാൻ വേണ്ടി ഇറങ്ങുക. അതേസമയം ഇന്നു കൂടി അവർ തോക്കുവാണെങ്കിൽ അവരുടെ സെമി മോഹങ്ങൾ ഏറെക്കുറെ നഷ്ടപ്പെടും. ടീമിലേക്ക് നോക്കുവാണെങ്കിൽ ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് ബോളിങ്ങാണ് അവർക്ക് ഏറ്റവും അധികം പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഷഹീൻ ഷാ അഫ്രീദിയെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഒരു തരത്തിനും പോലും വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ബാറ്റിങ്ങിലേക്ക് നോക്കുമ്പോൾ ബാബർ 50 കരസ്ഥമാക്കുന്നുണ്ടെങ്കിലും അത് വലിയൊരു ഇന്നിങ്സൊക്കെ മാറ്റാൻ കഴിയാത്തതും പവർ പ്ലേയിൽ ഓപ്പണിംഗ് ബാറ്റർമാർ മികച്ച ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തിക്കൊണ്ട് ടീമിന് വേണ്ട സ്റ്റാർട്ട് കൊടുക്കാത്തതും പിന്നെ ബാറ്റർമാർക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതുമാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിലെയും ബോളിങ്ങിലെയും ഈ ഒരു അവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇനിയും കഠിനമായിരിക്കും. മാത്രവുമല്ല കഴിഞ്ഞ മാച്ചിലെ പരിക്ക് പറ്റിയ ഷദാബ് ഖാൻ ഇന്ന് കളിക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് പകരം ഉസാമ മീർ ആയിരിക്കും ടീമിലേക്ക് വരിക. അതേസമയം മറുവശത്ത് ബംഗ്ലാദേശ് ആവട്ടെ കഴിഞ്ഞ മാച്ചിലെ ഡച്ച് പടയ്ക്കെതിരെ 87 റൺസിൻ്റെ ഒരു തോൽവി ഏറ്റുവാങ്ങിയാണ് വരുന്നത്. മാത്രവുമല്ല കളിച്ച 6 മാച്ചിലെ 5 പരാജയങ്ങൾ ഏറ്റുവാങ്ങി വരുന്ന കടുവകളുടെ സെമി മോഹങ്ങൾ ഏറെക്കുറെ നഷ്ടമായതുമാണ്. അതിനാൽ ഈ മത്സരം വിജയിച്ചുകൊണ്ട് വമ്പൻ നാണയക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും അവർ ശ്രമിക്കുക. അതോടൊപ്പം ഷക്കീബ് അൽ ഹസനും നജീബുൽ ഹുസൈൻ ഷാൻഡോയും ബാറ്റിങ്ങിൽ തീർത്തും നിറമങ്ങുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. എന്നിരുന്നാലും ബാറ്റിങ്ങിലെ മുഹമ്മദുള്ളയുടെയും മെഹദി ഹസൻ മിറാസിൻ്റെയും അല്പമെങ്കിലും മികച്ച പ്രകടനമാണ് കടുവകളുടെ ഏക ആശ്വാസവും. കൂടാതെ ബോളിങ്ങിലെ മെഹദി ഹസൻ മിറാസിനെയും മുസ്തഫിസുർ റഹ്മാനെയും മാത്രമാണ് അല്പമെങ്കിലും വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ തരങ്ങളും അടിമേടിച്ച് കൂട്ടുന്നതും അവരുടെ തോൽവിയിലെ പ്രധാന കാരണവുമാണ്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇരു ടീമുകളുടെയും സാധ്യതയുള്ള പ്ലേയിംഗ് ഇലവൻ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനു വേണ്ടി അബ്ദുള്ള ഷഫീഖും ഇമാം ഉൽ ഹഖും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ തുടർന്ന് ബാബറസം, മുഹമ്മദ് റിസ്വാന്, സൗദ് ഷക്കീൽ, ഇഫ്തിക്കർ അഹമ്മദ്, മുഹമ്മദ് നവാസ്, ഉസാമ മിയർ, ഷഹീൻ ഷാ അഫ്രീദി, ഹസൻ അലി, ഹാരിസ് റൌഫ് തുടങ്ങിയ താരങ്ങളും. അതേസമയം ബംഗ്ലാദേശിന് വേണ്ടി ലിട്ടൺ ദാസ്, താസിദ് ഹസൻ, നജീബുൽ ഹുസൈൻ ഷാൻഡോ, ഷക്കീബ് അൽ ഹസൻ, മുഷ്ഫിഖുർ റഹീം, മുഹമ്മദുള്ള, മെഹദി ഹസൻ മിറാസ്, നസൂം അഹമ്മദ്, ഷൊരീഫുൽ ഇസ്ലാം, ഹസൻ മഹമ്മൂദ്, മുസ്തഫിസു റഹ്മാൻ തുടങ്ങിയ താരങ്ങളുമായിരിക്കും ഇടം പിടിക്കാൻ സാധ്യത. അടുത്തതായിട്ട് ഇരു ടീമുകളിലെയും കീ പ്ലേയേഴ്സ് ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് നിരയിൽ മുഹമ്മദുള്ള, മെഹദി ഹസൻ മിറാസ്, മുസ്തഫിസു റഹ്മാൻ തുടങ്ങിയ താരങ്ങളെയും അതേസമയം പാക് നിരയിൽ ബാബറസം, ഷഹീൻ ഷാ അഫ്രീദി, മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയ താരങ്ങളെയുമായിരിക്കും ഏറ്റവും അധികം പേടിക്കേണ്ടത്. അവസാനമായിട്ട് ഈ മത്സരത്തിൻ്റെ ആ ഒരു വിൻ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ മത്സരം പാകിസ്ഥാൻ വിജയിക്കാൻ ആണ് സാധ്യത. എന്തൊക്കെയാണെങ്കിലും ഈ മത്സരം വിജയിക്കുക ആര്, പാകിസ്ഥാനോ അതോ ബംഗ്ലാദേശോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.